മസാലക്കുള്ള കാര്യങ്ങളൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്, നാല് പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കരിവേപ്പിലയും മല്ലിയുള്ളി. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കരണ്ടി കറി വെക്കാം. തക്കാളിന്റെ കളർ എന്താ? ഇഞ്ചി ഇതുപോലെ തന്നെ ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുഞ്ഞായിട്ട് കൊത്തി അരിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് നമ്മള് ഇന്ന് തെരണ്ടി, നല്ല ഫ്രഷ് തെരണ്ടി ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല, വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ള, അരക്കിലോ തെരണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കൊണ്ട് ഒരു മസാല പൊടികൾ ഇട്ടിട്ട്, മല്ലിപ്പൊടി അങ്ങനത്തെ ഇട്ടിട്ട് ഒരു മസാല കറി ആക്കാന്ന് വിചാരിച്ചു. അപ്പം ഈ കണ്ണൂർ സ്റ്റൈലില് ഞങ്ങൾ വെക്കുന്ന തെരണ്ടി മസാല എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ തെരണ്ടി ഇവിടെ വളരെ ചെറുതായിട്ട്, ഒരുപാടല്ല, വലിയ ഒരു പീ വലിപ്പത്തില് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു നമ്മൾ ഈ ഉള്ളിയൊക്കെ ഈ വാടുന്ന ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ആണെങ്കിൽ അതും ഇതിന് യൂസ് ചെയ്യാം. അപ്പൊ തക്കാളി വളരെ കുറച്ച് എടുത്തിട്ടുള്ള, അതുകൊണ്ട് ഈ ഒരു പുളിവെള്ളം കൂടി ഇതിനെടുക്കും. ചെറിയൊരു വലിപ്പത്തിലുള്ള ഒരു പുളി ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു ഉള്ളിയൊക്കെ വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് ഈ പുളിയുടെ വെള്ളവും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് അത് ആ സമയം അതിലേക്ക് പുളിയൊക്കെ ആ സമയം പിടിച്ചോളും. നമ്മളെ കണ്ണൂരിലെ ഈ കുടംപുളിനേക്കാളും വാളംപുളിയാണ് കറികൾക്കൊക്കെ ഉപയോഗിക്കാറ്. കുടംപുളി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ചട്ടി ഒന്ന് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം, ഞാൻ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത്, ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നല്ല ചൂടുള്ള ചട്ടിയായിരുന്നു, പെട്ടെന്ന് ചൂടാവും. ഒരുപാട് പെരിഞ്ജീരകം ഇടേണ്ട, അതിന് ടേസ്റ്റ് വല്ലാതെ ആയിപ്പോവും. ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു വെളുത്തുള്ളി ഒരു നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും, ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി ചേർക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും.
പിന്നെ ഒരുപാട് നേരം ഇത് വഴിച്ചെടുക്കണ്ട. ഈ സവാള ഒക്കെ നന്നായിട്ട് ഒന്ന് വാടി വരണം. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളകാണ്, മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടി വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴിച്ചെടുക്കാം. അല്ലെങ്കിൽ നന്ന മതിർത്ത് പോവും കളി, കറിക്കൊരു മതിർത്ത് ഫീൽ ചെയ്യും. കുറച്ച് ഉപ്പിട്ട് കൊടുക്ക, ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ആയാലും മതി. ഒരുപാട് അങ്ങ് പുളിയുള്ള തക്കാളി ആണെങ്കിൽ കുറച്ച് കുറച്ചുള്ളൂ, കാരണം പുളി വെള്ളം ഇപ്പൊ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ തക്കാളി ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന്, ഒരുപാട് അങ്ങ് വാടാനായിട്ട് വെക്കണ്ട, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ സോൾട്ട് ചെയ്തതിന് ശേഷം നേരത്തെ മാറിനേറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു മീനിന്റെ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തെരണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവാനായിട്ട്, ഒരുപാട് വേവില്ല, ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ചുകൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് ഒഴിക്കണ്ട, ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും. പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലിയും സാധാ ചില്ലിയുടെയും മിക്സാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇതിലിപ്പോൾ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം ഈ തെരണ്ടി ഇതിൽ നിന്ന് വെന്തു. ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യണം. ഇനി ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരുപാട് തിക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ടെങ്കിൽ മീന് ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മീനിനെ തട്ടാതെ വേണമെന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ മസാലപ്പൊടി ഇതിൽ നിന്ന് ഒന്ന് എല്ലാത്തിലൊന്ന് പിടിച്ചിട്ട് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ല. ഇനി ഇതൊന്ന് കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മസാലപ്പൊടിയൊക്കെ ഇട്ട് ആ വെള്ളവും ആ പൊടിയൊക്കെ ആ തെരണ്ടിയിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല അടിപൊളി മണമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെയും കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഈ ഒരു ഗ്രേവിയിലൂടെയാണ് ഞാനിപ്പം ഇത് നിർത്തുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എന്തായാലും ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി അതുപോലത്തൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മസാല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ചിക്കൻ കറി നല്ല മസാലയൊക്കെ ഇട്ട് വെച്ചല്ലാതെ ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യും. ചിക്കൻ കൂട്ടാത്തവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായിട്ട് ഞങ്ങൾ നാളെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്ലോഗ് ആയിരിക്കാം, ഡിഷ് തന്നെ ആവണമെന്നില്ല. പല പല വെറൈറ്റികളായിട്ടായിരിക്കും ഞങ്ങൾ ഓരോ ദിവസവും വരിക. അപ്പോൾ ബൈ.